പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്ത കർത്താവേ, എന്റെ മേൽ ഇങ്ങനെ ആനയടിച്ചു കയറ്റണേ. അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശ, എന്നെ കൊണ്ട് അധികം കാലം അത് ചുമപ്പിക്കില്ല. ഇതാണ് നിന്റെ മുറി. അയ്യോ, ഇതൊക്കെന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ, ഒന്നും നശിപ്പിക്കരുത്. അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ. ദേ ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം, ഒന്നും ഉണ്ടായിട്ടല്ല. ഇതാണ് നമ്മുടെ അടക്കള. കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല. ഇനി നമുക്ക് ഉഷാറാക്കാം. ദേ ഇതൊരു കോഴി, ഇവിടത്തെ അല്ല അയൽവക്കത്തെ, മുട്ടയിടാൻ ഇവിടെ വരും. അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരയ്ക്കാനൊക്കെ അറിയാലോ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാണ് കിണർ, കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്ന. അയ്യോ, ഭയങ്കര ആഴമാണല്ലോ കേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, കോരി കുളിച്ചാ മതി. ഇതാണ് കക്കു. നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റപ്പോത്തെ. ഏത് നേരം ഇതിന്റെ അകത്താ? നിനക്ക് പാട്ട് പാടാ അറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം അല്ലെങ്കിൽ തള്ളി പിടിക്കണം. കൊളുത്തില്ല, കൊളുത്തില്ലെന്ന്. ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നേ? പിന്നെ ബസ് ഇങ്ങനെ മറച്ചിരുന്ന താ എന്താ എന്റെ പിന്നാലെ നടക്കണേ? താ തന്റെ മുറി പോയിട്ടാ വൃത്തിയാക്കടോ. ഇങ്ങനെ മറച്ചിരുന്നോ, അങ്ങനെ മറച്ചിരുന്നോ, ഞാൻ ചിലപ്പോ കുഴിച്ചു മൂടും. പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും മേഴ് പൂട്ടിട്ട് പൂട്ടാൻ. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നതൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? നാടകം ബുക്ക് ചെയ്യാനോ? അവനിവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ, നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി. എടാ എടാ, ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. മത്തായിച്ചേട്ടാ, സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്ന പോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായിച്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായിച്ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കൂ? ഇവിടെ വന്നിങ്ങനെ കിടക്കൂ? അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാവങ്ങളുടെ പിടിച്ചു പറിച്ചായിരിക്കും. കള്ളൻ, അവന്റെ ഒരു സഞ്ചി. ഗോപാലകൃഷ്ണൻ, നീ എന്തായി? മത്തായത്തിന് ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരം? ഏതക്ഷരം? മത്തായത്തിന് ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്. വേണ്ടേ, വേണ്ട, നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. അവിടെന്ന് അവിടെ നിന്ന് അവിടെ നിന്ന്. എന്താ നിന്റെ പേര്? മത്തായിച്ച. മത്തായിച്ചെന്ന് എന്റെ പേരല്ലേ, നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നുമല്ലല്ലോ, ഓണറല്ലേ. എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണ, അത് പറ്റിയോ? എന്ത് കൃഷ്ണെങ്കിലും ആവട്ടെ, ഇതൊക്കെ അകത്തുണ്ട്. സാധ്യമല്ല, അകത്ത് കൊണ്ടുവരാം. പ്രശ്നമേ ഇല്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. അവനിവിടെ താമസിക്കുന്നത് ഓശാരത്തിനൊന്നല്ലോ, കാശ് എന്നിട്ടല്ലേ. ഓ, അവന്റെ വാടക ഞാൻ തന്നെ. രണ്ട് കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട്, ഒരു 10 പൈസ നിന്റെ കൈയൊണ്ട് എനിക്ക് തന്നിട്ടാ. പോണേ, പോയിക്കടാ. പോവും, പോടാ. ഞാൻ പോവാ, ഞാൻ പോവാ. ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശുകാരോ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കാനല്ലേ. 2 കൊല്ലത്തെ വാടക തികച്ചു തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ? സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ട. ഗോപാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്തെ? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പിക്കണം. അത് ശരിയാണല്ലോ, അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞിയും വെക്കും അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ? ഓ, നാളെ എന്താ ചെയ്യാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക. അങ്ങനെ ഇപ്പൊ അവനെ കൊണ്ട് വെപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കട്ടെ. കഞ്ഞി വെക്കാം.
പക്ഷെ ചമ്മന്തി അരക്കാനൊന്നും എനിക്ക് കിട്ടത്തില്ല. വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ട് ഒരു കൂട്ടാൻ വെച്ചാ അങ്ങനെ വഴിക്ക് വന്നാ എല്ലാവർക്കും കൊള്ളാം. വൃത്തി കാണിക്കരുത്, വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കട്ടച്ചത്. ഡാടാ നീ എന്തിനാണ് പറഞ്ഞു നോക്കണേ? പത്തച്ചേട്ടാ, ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ, ഒന്ന് ഇറങ്ങാൻ പറഞ്ഞു, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ കുറച്ചേരൊന്ന് പുറത്തിറങ്ങിന്നേ, ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. ഇതാ പത്താച്ച, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്ന അല്ല, സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. പത്താച്ചേട്ടാ ഒന്ന് കയറി നോക്കേ. ഛേ, പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കില്ലേ എന്റെ ജോലി? പോടാ ചെക്ക അവിടുന്ന്. ഒന്നുമില്ല, ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു. അല്ലേ? അതെ അതെ, ചവിട്ട് നാടകം. അതെ, ഞങ്ങൾ ഇതാണ് ആശാൻ. ഞങ്ങളുടെ പുതിയ നാടകമാണേ, ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയ. അല്ലടാ, കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ? ബാലകൃഷ്ണൻ ഞാനാ. ഞാൻ തനിയിട്ട് വന്നേ. കണ്ടാ കണ്ടാ. ഏയ്, കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പൊ ഞാൻ മുണ്ടെടുത്തില്ലേ? അയ്യോ അതല്ലേ, കണ്ടില്ലേ അവന്റെ തന്നിറം? അത് അവന്റെ പെങ്ങളല്ലേ. ഉണ്ട, ഞാൻ പ്ലാനി പോയി നോക്കിയിട്ട് വരാം. കുട്ടി ആദ്യമായിട്ട് വന്നിട്ട് ആരാ? മനസ്സിലായില്ല. എന്താ ഇതൊക്കെ? ഹേയ്, ഇതിവിടെ സ്ഥിരമുള്ളതാ, വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. എന്ത് ഈ വഴക്കേ? അതല്ല, നിങ്ങൾ എപ്പോഴെപ്പോഴും ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ നിന്ന് എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ, പിന്നെ പോക്കൃത്തരല്ലേ അവര് കാണിക്കുന്നത്? ശിവശങ്കര പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാതിയുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും.
അന്യാനങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കര പണിക്കാരുടെ ആൾക്കാർ പണ്ടേ എന്റെ ജോലിയും കൊണ്ട് പോയേനെ. എന്നാലേ ജോലി ഇപ്പോഴും ശിവശങ്കര പണിക്കരുടെ അവകാശികൾക്ക് തന്നെയാണ്. മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ മകളാ ഞാൻ, റാണി. ആ ജോലി എനിക്ക പോയി പള്ളി പറഞ്ഞാ മതി. ശിവശങ്കര പണിക്കരേക്കാൾ അരമണിക്കൂർ മുമ്പ് മരിക്കുന്നത് എന്റെ അച്ഛനാ. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് എനിക്ക. ജോലി ആദ്യം കിട്ടരുത് എനിക്ക് തന്നെ. കാണാ ആർക്കാണെന്ന്? കാണാനൊന്നുമില്ല. ഞാൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. തെളിവിന് ഡേറ്റും ടൈമും ഉള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. ഞാനിപ്പോ വന്നത് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാനാ. എനിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാറായതാ. അപ്പഴാ നിങ്ങൾ അവകാശം പറഞ്ഞ് ഇതിന് ഇടയ്ക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോ ഒബ്ജക്ഷൻ ലെറ്റർ എഴുതി തരണം. നോ ഒബ്ജക്ഷൻ ലെറ്റർ? അതെ. മനസ്സില്ല? ശരി, ഞാൻ പറയാനുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാന്ന് കരുതണ്ട. നീ ആരാ? ഇവിടുത്തെ റാണിയോ? അതെ, ഇവിടെയെന്നല്ല എവിടെയും ഞാൻ റാണിയാ. ഞാൻ വിചാരിച്ചാൽ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും, കണ്ടോ. ഒരായിരം കിനാക്കളാൽ ഒരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം. പരസ്പര പരസ്പര പരസ്പരാരാരാര കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ചും.